സംസ്ഥാനത്ത് 11,699 പേർക്കാണ് ഇന്ന് കോവിഡ് ബാധിച്ചിരിക്കുന്നത്. നമുക്ക് വിശദമായ കണക്കുകൾ പരിശോധിക്കാം. 11,699 പേർക്കാണ് ഇന്ന് കോവിഡ് ബാധ. ഇന്ന് പരിശോധിച്ചിട്ടുള്ള സാമ്പിളുകളുടെ എണ്ണം കുറവാണ്. 80,372 സാമ്പിളുകളാണ് ഇന്ന് പരിശോധിച്ചിട്ടുള്ളത്. ഞായറാഴ്ച ദിവസമായിരുന്നു ഇന്നലെ. സാധാരണഗതിയിൽ തിങ്കളാഴ്ച ദിവസം പരിശോധനയുടെ എണ്ണത്തിനനുസരിച്ച് കോവിഡ് മരണനിരക്കിൽ കോവിഡ് നിരക്കിലും കുറവുണ്ടാകാറുണ്ട്. 58 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. നമുക്ക് വിശദമായി കണക്കുകൾ പരിശോധിക്കാം. ഡോക്ടർ ഗോപികുമാർ, IMA സംസ്ഥാന സെക്രട്ടറി, നമ്മളോടൊപ്പം ഇപ്പോൾ തത്സമയം ചേരുന്നുണ്ട്. ഡോക്ടർ ഗോപികുമാർ, പൊതുവെ തിങ്കളാഴ്ച ദിവസം പരിശോധന കുറയുന്നതിനനുസരിച്ച് കോവിഡ് രോഗബാധിതരുടെ നിരക്കിലും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിലും ഒക്കെ കുറവുണ്ടാവാറുണ്ട്. ആ ഒരു കുറവിനും അപ്പുറം നമ്മളൊരു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ക്രമാനുഗതമായി ഒരു രോഗബാധ കുറവിലേക്ക് പോകുന്നു എന്ന് തന്നെ വിലയിരുത്താറായിട്ടുണ്ടോ? തീർച്ചയായും. കഴിഞ്ഞ 18-ാം തീയതി മുമ്പ് 20,000-ത്തിന് മുകളിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ 25-25,000-ത്തിനൊക്കെ അടുത്തുണ്ടായിരുന്ന കോവിഡ് കണക്കുകൾ പിന്നീട് 15-ലേക്ക് ഇപ്പോൾ 11-ലേക്കും എത്തി നിൽക്കുകയാണ്. അപ്പൊ ക്രമാനുഗതമായി ഇത് കുറഞ്ഞു വരുന്നുണ്ട്. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ പറഞ്ഞ പോലെ വാക്സിനേഷൻ വളരെ കൃത്യമായിട്ട് കൊടുത്ത് വളരെ സ്പീഡിൽ തന്നെ ചെയ്തുകൊണ്ട് പ്രൊട്ടക്ഷൻ ചെയ്യുന്നതിനുള്ള വിദ്യകളെ അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കൊണ്ട് കൂടുതൽ പേര്, അതായത് സസെപ്റ്റബിൾ പോപ്പുലേഷന്റെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട്. നമുക്ക് നേരത്തെ അറിയാം, ICMR സ്റ്റഡിയിൽ നേരത്തെ നാം മനസ്സിലാക്കുകയുണ്ടായി, കേരളത്തിൽ കൂടുതൽ സസെപ്റ്റബിൾ പോപ്പുലേഷൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് സെക്കൻഡ് വേവ് ഇത്രയും കൂടുതലായിട്ട് കൂടുതൽ ആളുകളിൽ പോസിറ്റീവ് ആയിട്ട് കൂടുതൽ ആളുകൾക്ക് രോഗം ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് വന്നത്. അതും കുറഞ്ഞു വരികയാണ്. അതോടൊപ്പം തന്നെ വാക്സിനേഷന്റെ ത്വരിതഗതിയിൽ നടക്കുന്ന വാക്സിനേഷന്റെ ആ ഒരു ഇഫക്റ്റും, അപ്പൊ കൂടുതൽ പേർ ഈ രോഗത്തിനുള്ള ഇമ്മ്യൂണിറ്റി ആയി ഇമ്മ്യൂണിറ്റി നേടിക്കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം അല്ലെ. ഇന്നലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 15.41% ഇന്നിപ്പോൾ ഈ പരിശോധനയുടെ എണ്ണം കുറവാണെങ്കിലും 15-ൽ താഴെ എത്തിയിട്ടുണ്ട് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്, 14.55%. നമ്മളിപ്പോൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിനേക്കാൾ കൂടുതൽ മറ്റ് മാനദണ്ഡങ്ങളാണ് നോക്കുന്നതെങ്കിൽ പോലും സാധാരണക്കാരെ സംബന്ധിച്ച് ആദ്യത്തെ ഒരു മാനദണ്ഡമായി അവർ രോഗം കുറവാണോ എന്ന് കണക്കാക്കുന്നത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കാണല്ലോ. അതും കുറഞ്ഞു വരുന്നത് നമുക്ക് സാധാരണ ജീവിതത്തിലേക്ക് നമ്മളെല്ലാം തുറന്നു കൊടുക്കുന്ന ഒരു സമയത്ത് എല്ലാം ആശ്വാസകരമായി ശുഭകരമായി തന്നെ പോകുന്നു എന്നതാണോ? രണ്ടാം വേവ് ഇപ്പോ അതിന്റെ തീവ്രത കുറഞ്ഞു വരികയാണെന്ന് തന്നെയാണ് നമുക്ക് ഇപ്പൊ ഈ പരിശോധനകളിൽ മനസ്സിലാകുന്നത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് വാസ്തവത്തിൽ അത് ഒരു ഘടകം മാത്രമാണ്, നമ്മളുടെ കോവിഡ് വ്യാപനത്തിന്റെ കാര്യങ്ങൾ അറിയുന്നതിനുള്ള ഒരു ഘടകമാണ് ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി. മറ്റു പല ഘടകങ്ങളുമുണ്ട്, നമ്മുടെ RO റേറ്റ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള പല ഘടകങ്ങൾ വേറെയുണ്ട്. അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും അതിന്റെ ഈ തീവ്രത, അല്ലെങ്കിൽ വ്യാപനത്തിന്റെ തോത് കുറഞ്ഞു വരികയാണെന്ന് തന്നെയാണ് നാം അനുമാനിക്കേണ്ടത്.